വിഴിഞ്ഞം ഒരുക്കുന്ന വൻ അവസരങ്ങളുടെ പേരിൽ ഇനി കേരളത്തിന്റെ വികസനം കുതിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. എന്നാൽ ഇപ്പോൾ നമ്മുടെ കോൺഗ്രസ് നേതാക്കളുടെ ഒരു ആവശ്യമാണ് വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്നത്. വരൂ, നമുക്ക് ഈ പൊതുജനങ്ങളോടൊന്ന് ചോദിച്ചറിയാം അവരുടെ അഭിപ്രായം എന്താണ് ഉമ്മൻചാണ്ടിയുടെ പേര് വിഴിഞ്ഞം തുറമുഖത്തിന് നൽകണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ. അതാണ് അത്യാവശ്യം, കാരണം ഉമ്മൻചാണ്ടി സാറും കൂടെയാണ് ഇതിന് വേണ്ടിയിട്ട് ശ്രമിച്ചത്. ആ, അദ്ദേഹത്തിന് പേരും കൊടുക്കണം. നല്ല കാര്യം, ആ നല്ല ആവശ്യമാണ്. പിന്നെ എല്ലാവരും കൂടെ ശ്രമിച്ചിട്ടല്ലേ ഇത് വന്നത്. നമ്മൾ ഒരാളെ ഒഴിവാക്കേണ്ട കാര്യമില്ല. ഇതൊരു രാഷ്ട്രീയമായിട്ട് കാണാതെ ജനങ്ങളുടെ ആവശ്യം എന്ന് കണ്ടാൽ മതി. ഉമ്മൻചാണ്ടിയുടെ പേരും നൽകണം. പുള്ളിയല്ലേ ഇത് ആദ്യമായിട്ട് ഇവിടെ കൊണ്ടുവന്നത്. പിന്നെ അതിന് വേറെ മാറ്റാനൊന്നുമില്ല. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് എങ്കിലും ഞാൻ പറയും, നല്ലത് ചെയ്യുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം? അംഗീകരിക്കണം. പുള്ളി ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, പുള്ളി ചെയ്ത നല്ലത് നല്ലതായിട്ട് തന്നെ എന്ത് ചെയ്യണം, ജനങ്ങൾ അറിയണം. പുള്ളിയുടെ പേരും വരണം. കാരണം പുള്ളിയാണിത് പുള്ളി പറഞ്ഞതുപോലെ ആദ്യമായിട്ട് കൊണ്ടുവന്നത് അദ്ദേഹം തന്നെയാണ്. ഞാനൊരു UDFക്കാരനാണ്, അതുകൊണ്ട് പറയുന്നതല്ല. പക്ഷേ നല്ലതിനെ നല്ലതെന്ന് പുള്ളി പറയേണ്ടുള്ളൂ. ഉമ്മൻചാണ്ടി സാറിൻ്റെ പേര് തന്നെയാണ് വരേണ്ടത്. ഞാനത് ഫേസ്ബുക്കിൽ ഇടുകയും ചെയ്തു. ഉമ്മൻചാണ്ടി സാറ് തന്നെ പറഞ്ഞു. ഓക്കെ, ഉറപ്പായും നമ്മളുടെ ഉമ്മൻചാണ്ടിയുടെ ഇച്ഛാശക്തി കൊണ്ടാണ് വിഴിഞ്ഞം തുറമുഖം ഇന്ന് പ്രാബല്യത്തിൽ വരാൻ പോകുന്നത്. തീർച്ചയായും അതിൻ്റെ ഇതുവരെയായിട്ടും അതിൻ്റെ ഫുൾ പണികൾ ഇതുവരെയും തീരാത്ത ഘട്ടത്തിൽ ഇനിയും ഇതിനെ ദീർഘകാലമായി 4 വർഷം ഇതിനെ പിറകിലോട്ടടിച്ചതിന് പിണറായി സർക്കാരിൻ്റെ പിറകോട്ടടിയുടെ ഒരു ലക്ഷണമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വരുന്നാളുകളിൽ ഇത് UDF സർക്കാർ വരുന്നാളുകളിൽ അധികാരത്തിലെത്തുമ്പോൾ തീർച്ചയായും ഉമ്മൻചാണ്ടിയുടെ പേരിലായിരിക്കും വിഴിഞ്ഞം പദ്ധതി അറിയപ്പെടുന്നത്. അത് ഈ കേരളക്കരയിലെ ഒരു ജനങ്ങൾക്കും അത് പിന്നോട്ടടിക്കില്ല എന്നുള്ളൊരു കാര്യത്തിൽ നിസ്സംശയം പറയുകയാണ്. തീർച്ചയായിട്ടും നൽകണം. അർഹതയുള്ള ആളല്ലേ അത്? അതിൻ്റെ ക്യാപ്റ്റൻ പുള്ളിയല്ലായിരുന്നു എല്ലാം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നതും? ഉമ്മൻചാണ്ടി സാറാണ് എല്ലാം. തീർച്ചയായിട്ടും നൽകണം. പുള്ളിയാണല്ലോ അതിൻ്റെ ആ കരാർ, ഇവിടെ ഈ ആ പദ്ധതി ഇവിടെ കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടിയാണ് അന്ന് അതിനു വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അന്നത്തെ ഗവൺമെൻറ് അനുമതി വാങ്ങിയത്. പിണറായിക്കോ പിണറായി ഈ സർക്കാരിനോ യാതൊരുവിധ പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു ഉത്തരവാദിത്വം അവർക്കില്ല. അവകാശപ്പെടാമല്ലോ, യാഥാർത്ഥ്യമാക്കണ്ടേ? അവകാശപ്പെടാൻ എല്ലാവർക്കും ആവുമല്ലോ. അതെങ്ങനെയാകുന്നത്? ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന ഒരു പദ്ധതി എന്ത് വില കൊടുത്തും നിയമസഭയിൽ പറഞ്ഞതാണ് ഇത് പാസ്സാക്കിയിരിക്കും, ഇത് ചെയ്തിരിക്കും, കമ്മീഷൻ ചെയ്തിരിക്കും എന്ന് പറഞ്ഞത് ഉമ്മൻചാണ്ടിയല്ലേ? പിന്നെ വേറെ ആരാ ഇത് കൊണ്ടുവന്നത്? ഞാൻ സാധാരണക്കാരനാണ്, വാർത്താമാധ്യമങ്ങളിലൂടെ കാണുന്നതാണ് ഞാൻ. പക്ഷേ എന്നാലും ഉമ്മൻചാണ്ടിക്കാണ് അതിൻ്റെ 100% ക്രെഡിറ്റ്. വേറെ ആർക്കും അതിൻ്റെ അത് അവകാശപ്പെടാനില്ല. അന്നത്തെ UDF ഗവൺമെൻറ്റാണ് അതിന് വേണ്ടിയിട്ട്, അത് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ് ഈ സാധനം ഇവിടെ ഉണ്ടാവും വിഴിഞ്ഞം തുറമുഖം മതി. വേറെ പിണറായിക്കോ ആ സർക്കാരിനോ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. ഇപ്പം അത് ആ കണ്ടെയ്നർ വന്നപ്പോൾ അതൊന്ന് കമ്മീഷൻ ചെയ്യാൻ പോയെന്നുള്ളതല്ലാതെ വേറെ യാതൊന്നുമില്ല. അന്ന് 6,000 കോടി രൂപയുടെ കടൽക്കൊള്ള നടത്തുന്ന അഴിമതി നടത്തുന്നെന്ന് പറഞ്ഞ പിണറായിയും കൂട്ടരും ഇന്ന് അത് ഞങ്ങൾ യാഥാർത്ഥ്യമാക്കിയെന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അപ്പോൾ ഇത് ജനങ്ങളുടെ മുമ്പിൽ കണ്ണി പൊടിയിടാനുള്ള ഒരു കുൽസിത ശ്രമം മാത്രം, അല്ലാതെ ഇതിൻ്റെ അകത്ത് യാതൊരു ഉത്തരവാദിത്വം പിണറായി ഗവൺമെൻറ്റിനില്ല. പിണറായി ഉമ്മൻചാണ്ടിയുടെ പേര് ആ പോർട്ടിലിടണമെന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാനൊരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ. അല്ലാതെ പിണറായിക്കോ LDF ഗവൺമെൻറ്റിനോ ഒരു ഉത്തരവാദിത്വം ഇല്ല. 100%, 100%. ഓക്കെ, അതുതന്നെ പറയട്ടെ. ഉമ്മൻചാണ്ടി സാറിൻ്റെ പേര് തന്നെ പറയണം. ഉമ്മൻചാണ്ടി സാറാണ് നമ്മുടെ കൊണ്ടുവന്നത്, തുറമുഖം കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടി സാറാണ്. പക്ഷേ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഉമ്മൻചാണ്ടി സാറാണ് ഏറ്റവും തന്നെ കേരളത്തിന് അറിയപ്പെടുന്ന ഒരു ഏറ്റവും തന്നെ മുഖ്യമന്ത്രിയായിരുന്നു വെച്ചാൽ ഉമ്മൻചാണ്ടി സാർ മാത്രമാണ്. ഉമ്മൻചാണ്ടി സാറാണ് ഇത് പദ്ധതി കൊണ്ടുവന്നതും കാര്യങ്ങളെല്ലാം ചെയ്തത്. ഇപ്പോൾ അവർ പറഞ്ഞു അച്യുതാനന്ദനാണ് എന്ന് പറഞ്ഞു. അച്യുതാനന്ദൻ സാറാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു സഹാബാണ്. ഇല്ല, ഉമ്മൻചാണ്ടി സഹാബാണ് സാറാണ് കൊണ്ടുവന്നത്. ഉമ്മൻചാണ്ടി സാറാണ് വ്യക്തമാണ്. നമ്മൾ കഴിഞ്ഞത്ത് നമ്മൾ പോയി കണ്ടാണ്, കഴിഞ്ഞത്ത് നമ്മൾ കണ്ട എല്ലാ കാര്യങ്ങളും ഉറപ്പായിട്ട് കണ്ടാണ്. ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് എന്താ പറയട്ടെ, നല്ല കാര്യങ്ങൾ. കോട്ടയത്ത് ഏറ്റവും നല്ല MLA ആരെന്ന് വെച്ചാൽ പുതുപ്പള്ളിയിലെ MLA ആയിരുന്നു നമ്മൾ ഉമ്മൻചാണ്ടി സാറായിരുന്നു. ആ ഉമ്മൻചാണ്ടിയുടെ പേര് തന്നെ നൽകണം. ആ അദ്ദേഹം കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്, അവരൊന്നും അല്ല കൊണ്ടുവന്നത്, ഉമ്മൻചാണ്ടി തന്നെ കൊണ്ടുവന്നു. എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും ശരി ഇതിവിടെ കൊണ്ടുവരുമെന്നുള്ള ദൃഢ നിശ്ചയത്തോടുകൂടി ഉമ്മൻചാണ്ടി സാറ് തന്നെയാണ് അത് കൊണ്ടുവന്നത്. അദ്ദേഹം ഇപ്പോൾ മരിച്ചുപോയി, എന്നാലും ശരി ആ ഉമ്മൻചാണ്ടിയുടെ പേരിൽ തന്നെ ഈ പ്രസ്ഥാനം ഇനി ഒരു 2-3 കൊല്ലം കഴിയുമ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനം UDFുകാർ തന്നെ നടത്തും.
അന്ന് ആയി ഉദ്ഘാടനമായില്ല, ഇനി ഒരു 40% കൂടി പണിതാലേ അതിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതൊരു പ്രഹസനമെന്നുള്ളത് അറിയാനാ. അപ്പോൾ ഉമ്മൻചാണ്ടിൻ്റെ പേരിൽ തന്നെ വിഴിഞ്ഞം പദ്ധതി അത് വരും വന്നിരിക്കും.